സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരാഴ്ചയായി കേരളത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെ പ്രവർത്തനം അവതാളത്തിലായി. ചാൻസലർ എന്ന നിലയിൽ 14 സർവകലാശാലകളുടെയും സുപ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകേണ്ടത് ഗവർണറാണ്. കഴിഞ്ഞ 9-ാം തീയതി ഡൽഹിക്ക് പോയ അദ്ദേഹം 17-ന് മടങ്ങിയെത്തു. അതുവരെ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സർവകലാശാല അധികൃതർക്കാവില്ല. ഭരണനിർവഹണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ നിലവിൽ പ്രതിസന്ധിയിലാണ്. സർവകലാശാലകളിൽ നിന്നുള്ള ഒട്ടേറെ ഫയലുകൾ ഗവർണറുടെ ഓഫീസിലുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് ഗവർണറുടെ നിർദ്ദേശം. എന്നാൽ ഇതുവരെ ഒരു ഫയലും മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടില്ല. അതേസമയം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെട്ട മന്ത്രി ആർ ബിന്ദുവിനെതിരെ നിയമ പോരാട്ടം ശക്തമാക്കാൻ ഉറച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. മന്ത്രി ആർ ബിന്ദു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. VC ആയി ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിക്കാൻ മന്ത്രി കത്ത് നൽകിയത് നിയമവിരുദ്ധവും സ്വജനപക്ഷപാതവുമാണ്. അഴിമതി നടത്താൻ ഒരുങ്ങിയ മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എന്നാൽ VC നിയമനത്തിൽ അപാകതയില്ലെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ. UGC മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പ്രതിരോധം തീർക്കുന്നത്. സർവകലാശാല കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത വിഷയമായ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അതനുസരിച്ച് സർവകലാശാല കാര്യങ്ങൾക്കായി സംസ്ഥാന സർക്കാരിൻ്റെ നിയമം നിലവിലുണ്ട്. അതിനാൽ VC നിയമനത്തിൽ അപാകതയൊന്നുമില്ലെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. അതേസമയം ഗവർണറുടെ ഇരട്ടത്താപ്പ് വെളിച്ചത്തായി. കണ്ണൂർ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണർക്ക് നിയമോപദേശം നൽകിയിട്ടില്ലെന്നും AG നിന്ന് ഗവർണർ നിയമോപദേശം തേടുന്ന പതിവില്ലെന്നും അഡ്വക്കേറ്റ് ജനറൽ K.ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞത് ഗവർണറെ വെട്ടിലാക്കി. VC നിയമനത്തിന് AG ഒപ്പിട്ട് നൽകിയ നിയമോപദേശത്തെ തുടർന്നാണ് ഫയലിൽ ഒപ്പുവെച്ചതെന്ന് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ എന്ന നിലയിൽ സർക്കാരിന് നിയമോപദേശം നൽകിയിരുന്നു, അല്ലാതെ ഗവർണർക്ക് നിയമോപദേശം നൽകിയിരുന്നില്ല. അഡ്വക്കേറ്റ് ജനറൽ K.ഗോപാലകൃഷ്ണക്കുറുപ്പിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഗവർണറെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതാണ്. ഡൽഹിയിലുള്ള ഗവർണർ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.